ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷർഫ്രാസ് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെറസിൽ കൃഷി ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ടെറസിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇത് ഞാൻ മറ്റേ സിമൻറ്റ് ചാക്ക്, പിന്നെ ടെക്സ്റ്റൈൽസ് കവർ, പിന്നെ ഈ അരിപ്പൊടിയൊക്കെ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന കവറുണ്ടല്ലോ, 5 കിലോൻ്റെ അരിപ്പൊടിയൊക്കെ വാങ്ങുമ്പോൾ ആ കവറ്, അങ്ങനത്തെ ഒക്കെ മണ്ണ് നിറച്ച് വെച്ചിരുന്നു. ഈ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത മണ്ണായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തികയാതെ വന്നപ്പോഴാണ് ഈ കടയിൽ നിന്ന് കാശെടുത്തിട്ട് കവർ വാങ്ങുന്നത്, ഗ്രോ ബാഗ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കല്ലുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പലകൾ വെച്ച് കണ്ട് അതിന്മേണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ടെറസിൻ്റെ അടിക്ക് വെള്ളം കിനിഞ്ഞിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ഹൈറ്റിലാക്കി വെച്ചിട്ടുള്ള ഈ കവറുകളൊക്കെ. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള കവറുകൾ ഞാൻ സാധാരണ ഓടിൻ്റെ മുകളിലായിട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ടും വർക്കിംഗ് ആണ്, ഇതുവരെ താഴോട്ടൊന്നും വെള്ളം കിനിഞ്ഞിറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത കാരണം ഇത് ഒരു ദിവസം രണ്ട് ദിവസം എടുത്ത് ചെയ്തതല്ല, ഒരു 2-3 കവറൊക്കെ ഒരു ദിവസം ഞാൻ നിറക്കും, അല്ലെങ്കിൽ ഒരു 3-4 അതിലപ്പുറമൊന്നും ഞാൻ നിറക്കാറില്ല. അത് അങ്ങനെ രണ്ട് മേലേക്ക് കൊടുന്ന് വെക്കും. അപ്പോൾ മേലേക്ക് കൊടുന്ന് വെക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, നമുക്ക് പിന്നെ ഹാൻഡിൽ ചെയ്ത് അങ്ങനെ പോകാൻ പറ്റൂ. അങ്ങനെ അത്യാവശ്യം കുറച്ച് ഗ്രോ ബാഗൊക്കെ മുകളിൽ എത്തിച്ചതിന് ശേഷമാണ് ഞാൻ വിത്ത് മുളപ്പിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വിത്ത് മുളപ്പിച്ചു, ചിലതൊക്കെ അതിൽ തന്നെ ഇട്ട് മുളപ്പിച്ചതാണ്, ചിലത് ഞാൻ ചീര പോലുള്ളതൊക്കെ ഞാൻ ആദ്യം മുളപ്പിച്ചിട്ട് പിന്നെ അതിനെ പറിച്ച് നട്ടുക്കുകയാണ്. ഇതിന് ഞാൻ കൊടുക്കുന്നൊരു കെയറിങ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം 1-2 ടൈം നനക്കും, അത് വെയിലനുസരിച്ചാണ്. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചെടികൾ വാടിപ്പോകും, അങ്ങനെ ആകുമ്പോൾ 1-2 വട്ടം നനക്കേണ്ടി വരും. പിന്നെ നമ്മൾ അതിൻ്റെ മുകൾ വശത്തുള്ള മണ്ണൊക്കെ ഒന്ന് ചെനക്കി കൊടുക്കും. പിന്നെ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടാവും ഏതുനേരം. അപ്പോൾ നമ്മൾ ഈ തക്കാളി, വെണ്ട പോലുള്ള തണ്ടിന് വലിയ ഉറപ്പൊന്നുമില്ലാത്ത ചെടികൾക്കൊക്കെ ഒരു കമ്പ് കുത്തിയിട്ട് നല്ല താങ്ങ് കൊടുക്കണം. പിന്നെ വൈകുന്നേരങ്ങളിലായിട്ടാണ് തൈകളൊക്കെ പറിച്ച് മാറ്റി നടാറുള്ളത്, അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെയിലത്തത് വാടിപ്പോകും. ആഴ്ചയിലൊരിക്കലാണ് ഇത് മുകളിലുള്ള മണ്ണൊക്കെ ഇളക്കി കൊടുക്കാറുള്ളത്. പിന്നെ മാസത്തിൽ 2 പ്രാവശ്യം ഇതിന് വളം കൊടുക്കും. അപ്പോൾ അധികം ചാണകപ്പൊടി തന്നെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഇടയ്ക്ക് കമ്പോസ്റ്റ് കൊടുക്കും, അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ ലാസ്റ്റായിട്ട് കാണിക്കാം. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളതിൻ്റെ ഇലകളൊക്കെ ഒന്ന് പിടിച്ച് നോക്കണം, അതിൽ കീടശല്യം വരുന്നുണ്ടോ എന്നുള്ളത്. പയറിലൊക്കെയാണ് അധികം ഞാൻ കണ്ടിട്ടുള്ളത്, പയറിൻ്റെ ഇലകളിലൊക്കെ ചായ് വരിക എന്ന് പറയും. മുഞ്ഞശല്യം, അങ്ങനെ എന്തൊക്കെ പല പേരുകൾ പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങളിവിടെ ചായ് എന്നാണ് പറയുന്നത്. എന്തായാലും അത് വരുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് നമുക്ക് ആ ഇലകളിൽ നോക്കിയാൽ അറിയാൻ പറ്റും അവിടെ അവിടെ ആയിട്ട് കുറേ കരിയുറുമ്പുകളും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളത് സോപ്പ് ലായനി തളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ പറ്റും. ഈ ചായ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പെരുകും, പെട്ടെന്ന് തന്നെ പെരുകി പോകും. അപ്പോൾ അങ്ങനെ പെരുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മളതിനെ നശിപ്പിക്കാൻ നോക്കണം. പിന്നെ എല്ലാ പ്ലാന്റിൻ്റെയും കേട് വന്ന ഇലകളും പിന്നെ പയറിൻ്റെ ഒക്കെ ഇലകൾ കുറച്ചൊക്കെ നുള്ളി കൊടുക്കണം. കുറേ ഇലകളുണ്ടാകുമ്പോൾ അതിൽ പയറ് കായ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തക്കാളിക്കും ഇലകൾ കൂടിയാൽ കായ വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ നുള്ളിയിട്ട് ഇതുപോലെ കവറിലേക്ക് മാറ്റും. ഇപ്പോൾ ഈ തക്കാളിക്കൊക്കെ അത്യാവശ്യം നല്ല ഇലകൾ വന്നിട്ടുണ്ട്, അത് കാരണം അധികം കായ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇലകളൊക്കെ ഇപ്പോൾ നുള്ളി വേറെ ഒരു കവർക്ക് ആക്കിയിട്ടുണ്ട്, അതിന് കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കൂട്ടും. പിന്നെ വെള്ളരി, കുമ്പളം പോലുള്ള പച്ചക്കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് താഴെ ഓല വിരിച്ചു കൊടുക്കുക, അതിന്മേൽ കൂടി പടർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പയറ് പോലുള്ള മുകൾക്ക് പോകുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് ആ കവറിലൊരു കമ്പ് കുത്തിന് ശേഷം അതിക്ക് ഒരു കയറ് കെട്ടിയിട്ട് മുകൾക്ക് എവിടെയെങ്കിലും വലിച്ച് കെട്ടുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ കയറിൻ്റെ തലപ്പത്ത് ഈ കവർക്ക് തൂങ്ങിക്കണ രീതിയിൽ ഓടോ എന്തെങ്കിലും കല്ലിൻ്റെ കഷ്ണമൊക്കെ കെട്ടിയിട്ട് അങ്ങനെ തൂക്കിയിടുകയും ചെയ്യാം. പിന്നെ ടെറസിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സംഭവമാണ് പുതിന. നമ്മൾ കടയിൽ നിന്നൊക്കെ പുതിന കൊണ്ടുവരുമ്പോൾ അതിൻ്റെ തണ്ടെടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക, 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൽ വേര് വരും. പിന്നെ അത് നമ്മൾ ചാണകപ്പൊടിയൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള മണ്ണിൽ അതിന് മാറ്റി നടണം. പിന്നെ നമ്മൾ വെള്ളത്തിൽ വെച്ച് വേര് വന്നതിന് ശേഷം പിന്നെ അത് വെള്ളത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, അപ്പോൾ അതിൻ്റെ വേര് ചീഞ്ഞ് പോകും. അങ്ങനെ വളർത്തിയെടുത്തിട്ടുള്ള പുതിനയാണ് ഇതൊക്കെ. ഇതിപ്പോൾ അതിന് കുറേ ഇലകൾ ഞങ്ങൾ നുള്ളിയതിന് ശേഷം ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഡള്ളായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത തണ്ടുകൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതും ഇനി ഇതുപോലെ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടണം. പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു റീഫ്രഷിങ് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ കടയ്ക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. ഈ വെണ്ടയിലൊക്കെ ഇപ്പോൾ വെള്ളീച്ചയുടെ ആക്രമണം വന്നിട്ടുണ്ട്, അപ്പോൾ സോപ്പ് വാട്ടർ തളിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ വെള്ളീച്ച മീലിബഗ്സ് പോലുള്ളവർക്ക് തുരത്താൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു കീടനാശിനിയാണ് ഈ സോപ്പ് വാട്ടർ. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. 1 ലിറ്റർ വെള്ളത്തിൽ ഒരു വലിയ സ്പൂണ് ഡിഷ് വാഷ്, അത് ലിക്വിഡ് ഡിഷ് വാഷ് ആവണം, അതും പിന്നെ ഒരു വലിയ സ്പൂൺ ഏതെങ്കിലും ഒരു ഓയിലും ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലിൽ ഇതുപോലെ തെളിച്ചെടുത്താൽ മതി. അത് ഇലയുടെ എല്ലാ വശത്തും ആവുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കണം, എങ്കിലത് മാറ്റം വരുള്ളൂ. ഈ പച്ചക്കറികളുടെ ഒക്കെ ഒരു ലൈഫ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചീരൊക്കെ ആകെ വിത്തായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് വിത്തെടുത്തിട്ട് വീണ്ടും മുളപ്പിച്ചെടുത്തതാണിത്. അപ്പോൾ ഇത് ഞാനൊരു ക്യാന് മുറിച്ചതുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഇതിൽ തന്നെയായിരുന്നു ചീര നട്ടിരുന്നത്. അതിക്കിപ്പോൾ അതൊക്കെ കേടുന്ന് പോയപ്പോൾ ഞാൻ അതിക്ക് വേറെ പറിച്ച് നട്ടതാണിത്. ചില ദിവസങ്ങളിൽ ഭയങ്കര വെയിലായിരിക്കും, അപ്പോൾ ഇലകൾക്ക് ചെറിയൊരു കരിച്ചിൽ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഓലൊക്കെ വെച്ചിട്ടൊരു ഷെയ്ഡ് കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ മുന്നേ ചീര വെച്ചിരുന്ന ബോട്ടിൽസാണ്. അപ്പോൾ അതിൻ്റെ ലൈഫ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ വേറെ തൈകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതിൽ വെള്ളം നനക്കുമ്പോൾ അതിൽ എക്സസ് ആയിട്ട് വരുന്ന വെള്ളം അതിൻ്റെ താഴേക്ക് ചെന്നിട്ട് അത് നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളവർക്കും സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഈ ഒരു രീതി പരീക്ഷിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു സാധാരണ ബോട്ടിൽ നടു കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വായവട്ടത്തേക്കായിട്ട് ഒരു കല്ലിട്ടിട്ട് പിന്നെ മണ്ണ് നിറച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് 2ാം തവണയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യം ചീര ഉണ്ടാക്കിയിട്ട് അത് കേടുന്നപ്പോൾ ഞാൻ വേറെ വെച്ചതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ചെടികളുടെയൊക്കെ ഒരു ലൈഫ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെയൊക്കെ വിത്ത് എടുത്തേക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം നല്ല കായകൾ നോക്കിയിട്ട് അത് വിത്തിനായിട്ട് വെക്കുക. ഇപ്പോൾ ഇതിൽ വെണ്ട, വഴുതന, ചീര, പയർ പോലുള്ളതിൻ്റെയൊക്കെ വിത്തുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഒരു സാധാരണ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിലാണ് എൻ്റെ വിത്തുകളൊക്കെ എടുത്ത് വെക്കാറുള്ളത്. അത് ശരിക്കും എങ്ങനെ വിത്തുകൾ എടുത്ത് വെക്കേണ്ടതെന്ന് ശരിക്കും എനിക്ക് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനുള്ളവരൊക്കെ ഇവിടെ വീട്ടിലുണ്ട്, അവരോട് ചോദിക്കണം അതെങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചറിയാം. ഞാനിതിൻ്റെ ഓരോന്നിൻ്റെയും വിത്തുകൾ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ചെറിയ ചെറിയ പൊതികളാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടെറസിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് മണ്ണും വളമാണ്. പിന്നെ വേണ്ടത് മെയിനായിട്ട് തന്നെ പറയുമ്പോൾ വെള്ളമാണ്. വെള്ളം നമുക്ക് താഴെന്ന് ഇവിടേക്ക് എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഒന്നുകിൽ മേലെ ഒരു പൈപ്പ് വേണം. ഞാനിപ്പോൾ ഇവിടെ പൈപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ടെറസിന് മുകളിലായിട്ട് പൈപ്പില്ലാത്ത കാരണം ഞാൻ ചെയ്യുന്നത് ഇവിടെ സ്റ്റൂളിട്ടതിന് ശേഷം ടാങ്കിൻ്റെ താഴെയായിട്ട് ഉണ്ടാവും ഒരു പൈപ്പ്, നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ടൈമിലൊക്കെ വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള, അതിൻ്റെ ഹോസ് തുറന്നിട്ടാണ് ഞാൻ വെള്ളം എടുക്കാറുള്ളത്. പിന്നെ നമ്മൾ വെള്ളം പിടിച്ച് വെക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അവിടെ എവിടെയെങ്കിലും ആയിട്ട് വെക്കുക കിളികൾക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതുപോലെ പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ നമ്മൾ കളയണ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ, പിന്നെ മുട്ടത്തോട് എടുക്കാം, പിന്നെ കുക്ക് ചെയ്ത ഭക്ഷണങ്ങളൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു പഴയ ബക്കറ്റ് വേണം. അതിൻ്റെ അടിവശത്തും പിന്നെ സൈഡിലൊക്കെ ആയിട്ട് നിറയെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ലൊരു എയർ സർക്കുലേഷൻ ആവശ്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കുറച്ച് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, അതെന്തെങ്കിലും MCയിലോ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. കമ്പോസ്റ്റ് ഇളക്കി കൊടുക്കുന്ന ടൈമിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറീൻ്റെ വേസ്റ്റുകൾ എടുത്തിട്ടുണ്ട്, പിന്നെ പഴത്തൊലി ചെറുതാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, പിന്നെ മുട്ടത്തോട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നമ്മൾ വീട്ടിൽ മുറ്റത്തൊക്കെ ഉണ്ടാവുന്ന പുല്ലുണ്ടാവുമല്ലോ പച്ചപ്പുല്ല് അതെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കരിയിലകളും എടുത്തിട്ടുണ്ട്. ഈ പേപ്പറിന്നും പിന്നെ കരിയിലെന്നൊക്കെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള കാർബൺ കിട്ടും, പിന്നെ പച്ചപ്പുല്ലിൽ നിന്ന് ചെടിക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജനും കിട്ടും. അപ്പോൾ നമ്മൾ കാർബണിൻ്റെ അളവ് കൂട്ടാൻ നോക്കുക. അപ്പോൾ ഇനി കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക. അപ്പോൾ അതിനായിട്ട് ബക്കറ്റിൻ്റെ അടിയിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക, അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ കരിയില, പിന്നെ പേപ്പർ, പച്ചപ്പുല്ല്, പിന്നെ അടുക്കള മാലിന്യം അതൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2-3 സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ ഡീകമ്പോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. തൈരില്ലാന്നുണ്ടെങ്കിൽ പച്ചചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാനുള്ളത് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം, ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് വരുന്ന രീതിയിൽ.
എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് മണ്ണൊന്ന് വെറ്റാക്കിയെടുക്കണം. അപ്പോൾ വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കമ്പോസ്റ്റ് ശരിയായിട്ട് വരില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു മൂടി വെച്ചിട്ട് അതൊന്ന് മൂടിയിട്ട് പിന്നെ തണലത്തോട്ട് കൊടുക്കലും മാറ്റുക. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ആ രണ്ട് മൂന്ന് ദിവസത്തെ വേസ്റ്റുകളൊക്കെ നമ്മൾ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യുമല്ലോ, മൂന്നാമത്തെ ദിവസം ഓപ്പൺ ചെയ്യും. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് ഒരു എന്തെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ പച്ചപ്പുല്ല്, പേപ്പർ, ഉണങ്ങിയ ഇല, പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ വേസ്റ്റുകൾ അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ കുറച്ച് മണ്ണിട്ടിട്ട് അതൊന്ന് വെറ്റാക്കി കൊടുക്കുക. കുറച്ച് വെള്ളമൊക്കെ തളിച്ചെടുത്തിട്ട് അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് തണലത്തോട്ട് കൊടുക്കലും മാറ്റുക. എന്നിട്ട് ആ ബക്കറ്റ് കംപ്ലീറ്റ് ഫുള്ളാവുന്ന വരെ നമ്മൾ ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു രണ്ട് രണ്ടര മാസമാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കമ്പോസ്റ്റ് കിട്ടും. അപ്പോൾ ഫസ്റ്റൊക്കെ നമുക്ക് ഇതിനൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും, ചിലവും അത് കമ്പോസ്റ്റ് ആവുന്ന ടൈമിൽ പിന്നെ അതിനൊരു മണ്ണിൻ്റെ മണമായിരിക്കും ഉണ്ടാവുക, പിന്നെ ബ്ലാക്ക് കളറും ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക അത് കമ്പോസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പഴയ പെയിൻറ്റ് ബക്കറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ അതിന് കറക്റ്റ് സൈസിലുള്ള മൂടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ കമ്പോസ്റ്റിൽ പുളിയുള്ള വസ്തുക്കളും പിന്നെ വേവിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത്. പിന്നെ മണ്ണിൽ വെള്ളം കൂടിപ്പോകാതെ നോക്കുക, എന്നാലോട്ട് മണ്ണ് നനവ് ഉണ്ടാവും വേണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക്